പ്രൊഡ്യൂസറിന് എടുത്താണ് ഈ കഥ കേട്ട് അദ്ദേഹം പറഞ്ഞ മൂന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്നു, അതേപോലെ സംവിധാനം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നു. ഈ കഥ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? താങ്കൾ പണം മുടക്കുന്ന ഒരാളാണ്, ഒരു ബിസിനസ്മാനാണ്. സത്യസന്ധമായി പറഞ്ഞാൽ കഥ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നവർ കേട്ടിട്ടില്ല. ഇത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ രണ്ടു ദിവസം മുന്നെയാണ് റനീഷ് എന്നോട് വിളിച്ചിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. റനീഷ് ഞാനായിട്ട് നേരത്തെ പരിചയമുണ്ട്, പുഴു ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ റനീഷ് എന്നോട് ചോദിച്ചു ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഞാനതിൻ്റെ വൺ ലൈൻ പോലും കേൾക്കാതെയാണ് യെസ് പറയുന്നത്, കാരണം ഒറ്റക്കാരനെ ഉള്ളായിരുന്നു, ഷെറഫിന് വിരോധം തോന്നില്ല. അല്ല, ഭാവന എന്നൊരു ഫാക്ടർ മാത്രമാണ് എന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്സ്, ഞാനൊരു പൊളിറ്റിക്സിൽ ആക്റ്റീവായിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പൊളിറ്റിക്സ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പൊളിറ്റിക്സ് അത് തന്നെയാണ്, ഭാവന തിരിച്ചു വരുന്നു എന്നത് മാത്രമാണ്. അതുകൊണ്ട് സിനിമാക്കാരനല്ല രാഷ്ട്രീയക്കാരനം, അങ്ങനെയുമാണ്. ഞാൻ ഹൈദരാബാദിലേക്ക് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതും ജേർണലിസ്റ്റും കൂടിയാണ്. അല്ല, അത്തരമൊരു അതൊരു ഇപ്പൊ പറഞ്ഞ പോലെ താങ്കൾ അതിനെ കുറിച്ച് ചിന്തിച്ച് തന്നെയാണ് ഭാവന എത്തിയപ്പോൾ തന്നെ താങ്കൾ കഥ പോലും കേൾക്കാതെ ഇതിൽ കൈ കൊടുക്കുന്നത്. അപ്പൊ ഒരു ബിസിനസ് മെന്റാലിറ്റി ഇവിടെ അതിനകത്ത് നമ്മൾ എല്ലാത്തിലും ബിസിനസ് കണ്ടിട്ടല്ലോ ജീവിക്കുന്നത്, എന്നെ സംബന്ധിച്ച് ഞാനല്ല, തീർച്ചയായിട്ടല്ല. ഇതിനകത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോസ് അത് മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഒരാൾ ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനങ്ങനാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിലെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് എൻ്റെ മനസ്സിലാണ്. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, കാരണം എല്ലാ സിനിമയും വിജയിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എനിക്ക് അങ്ങനൊരു ഭീതിയില്ല, ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്, അതിൽ എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സക്സസ്ഫുൾ സിനിമയാകും, ബ്രേക്ക് ഈവൻ ഉറപ്പായി ആവും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പം നിങ്ങളിരിക്കുന്നത്.